Hi friends, welcome to my channel. ഇന്ന് ഷെയർ ചെയ്യുന്നത് ലിപ്സിന് നല്ല കളർ കിട്ടുന്നതിനും ഡ്രൈനസ് റിഡ്യൂസ് ചെയ്യുന്നതിനും വേണ്ടിയുള്ള ടിപ്സ് ആണ്. ലിപ്സിൽ പിഗ്മെന്റേഷൻ വരുന്നതിന് കുറച്ച് റീസൺസ് ഉണ്ട്. ചിലർക്ക് ബൈ ബർത്തിൽ പിഗ്മെന്റഡ് ലിപ്സ് ആയിരിക്കും, കൂടാതെ കൂടുതൽ വെയിൽ കൊള്ളുന്നവർക്കും പിഗ്മെന്റഡ് ആകാറുണ്ട്. ലിപ്സിലെ സ്കിൻ വളരെ തിൻ ആയതുകൊണ്ടാണ് പിഗ്മെന്റഡ് ആകുന്നത്. കൂടാതെ ലിപ്സ്റ്റിക് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുവാണെങ്കിലും പിഗ്മെന്റേഷൻ ഉണ്ടാകാറുണ്ട്. ലിപ് കെയർ റെഗുലർ ആയിട്ട് ചെയ്യുവാണെങ്കിൽ പിഗ്മെന്റേഷൻ റെഡ്യൂസ് ആകുകയും ചെയ്യും, ലിപ്സ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും. ലിപ് കെയറിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കാണിക്കാം. ഫസ്റ്റ് ലിപ്സിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യണം. എക്സ്ഫോളിയേഷൻ എന്ന് പറഞ്ഞാൽ ലിപ്സിലെ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യണം. എക്സ്ഫോളിയേഷന് വേണ്ടി 1 teaspoon ബ്രൗൺ ഷുഗറും 1 teaspoon ഹണിയും കൂടെ മിക്സ് ചെയ്ത് ലിപ്സിൽ അപ്ലൈ ചെയ്തിട്ട് 1 minute സോഫ്റ്റ് ആയിട്ട് റൗണ്ട് മസാജ് ചെയ്യണം. എന്നിട്ട് വാഷ് ചെയ്യണം. ദെൻ മോയ്സ്ചറൈസർ ആയിട്ട് ബട്ടറോ കോക്കനട്ട് ഓയിലോ ആൽമണ്ട് ഓയിലോ ഏതെങ്കിലും അപ്ലൈ ചെയ്യണം. ഇങ്ങനെ വീക്ക്ലി ട്വൈസ് ചെയ്യണം. നെക്സ്റ്റ് നൈറ്റ് ലിപ് കെയറിന് വേണ്ടിയിട്ട് 1 teaspoon ഗ്ലിസറിനും 1 teaspoon ഹണിയും 1 drop ലെമൺ ജ്യൂസും കൂടി മിക്സ് ചെയ്ത് ലിപ്സിൽ അപ്ലൈ ചെയ്തിട്ട് സോഫ്റ്റ് ആയിട്ട് മസാജ് ചെയ്ത് ലിപ്സിലിട്ടേക്കണം. മോർണിംഗ് വാഷ് ചെയ്താൽ മതി. ഇത് ഡെയിലി ചെയ്യണം. ഈ ലിപ് കെയർ റെഗുലർ ആയിട്ട് ചെയ്യുവാണെങ്കിൽ ലിപ്സിന് കളറും കിട്ടും, നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. കൂടാതെ ചിലർക്ക് ലിപ്സിൽ റിങ്കിൾസ് കാണാറുണ്ട്. റിങ്കിൾസ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റെമഡി കൂടി പറഞ്ഞുതരാം. 1 teaspoon മിൽക്ക് പൗഡറും കുറച്ച് എഗ് വൈറ്റും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ലിപ്സിൽ അപ്ലൈ ചെയ്യണം. പാക്ക് ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യണം. പാക്ക് ഇട്ടേക്കുമ്പോൾ സംസാരിക്കാനും പാടില്ല. ഡ്രൈ ആയതിന് ശേഷം സോഫ്റ്റ് ആയിട്ട് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്യണം. ഇതുപോലെ വീക്ക്ലി 3 days ചെയ്യുവാണെങ്കിൽ റിങ്കിൾസിന് നല്ല ചേഞ്ചസ് വരും. ശ്രദ്ധിക്കേണ്ട കാര്യം, ധാരാളം വെള്ളം കുടിക്കണം, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ധാരാളം കഴിക്കണം, സ്ട്രെസ്സും കുറയ്ക്കണം. കൂടാതെ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നതിന് മുൻപ് ലിപ് ബാം അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കണം. SPF ഉള്ള ലിപ്സ്റ്റിക്കും ലിപ് ബാം യൂസ് ചെയ്യാനും ശ്രദ്ധിക്കണം. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.